പ്രവാചകൻ്റെ പിതൃസഹോദരിയായ ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബിൻ്റെയും ബനു അസദ് വംശജനായ ജഹ്ഷ് ബിൻ റിയാബിൻ്റെയും മകളാണ് ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. മക്കയിലെ കുലീന കുടുംബത്തിലായിരുന്നു ജനനം. പ്രവാചക പത്നി ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണിവർ. ചരിത്രത്തിൽ മുസ്അബുൽ ഖൈർ, മക്കയുടെ പരിമളം എന്നറിയപ്പെട്ട മിസ്റബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഹംന റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് മുമ്പ് തന്നെ ഇസ്ലാം പുൽകിയിരുന്നു. പ്രവാചകൻ്റെ അടുത്ത ബന്ധു എന്ന നിലയിൽ കൂടുതൽ ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഹിജ്റ വർഷം 3 മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉഹുദിലേക്ക് നീങ്ങിയ മുസ്ലിം സൈന്യത്തിൽ ഹംനയുമുണ്ടായിരുന്നു. പടയാളികൾക്ക് ദാഹജലം നൽകലും മുറിവേറ്റുവരെ പരിചരിക്കലുമായിരുന്നു ഹംന റളിയല്ലാഹു അൻഹ അടക്കമുള്ള സ്ത്രീകളുടെ ചുമതല. യുദ്ധം അവസാനിച്ചപ്പോൾ തൻ്റെ പ്രവാചകനെപ്പോലും കരയിപ്പിച്ച പ്രിയപ്പെട്ട ഭർത്താവ് മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരമാണ് അവരെ തേടിയെത്തിയത്. പിന്നീട് അവരെ വിവാഹം ചെയ്തത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ത 10 പേരിൽ ഒരാളായ ത്വൽഹത്ത് ബിൻ ഉബൈദുള്ളയായിരുന്നു. ആ ദാമ്പത്യത്തിൽ പിറന്ന മകനാണ് മുഹമ്മദ് ബിൻ ത്വൽഹ. പ്രവാചകനാണ് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തത്. അൽ സജ്ജാദ് എന്ന പേരിലാണ് മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു മകനായിരുന്നു ഇമ്രാൻ ബിൻ ത്വൽഹ. ഹംനയുടെ സഹോദരന്മാരാണ് ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ആദ്യ പതാകവാഹകനും ഖലീഫയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുകയും ചെയ്ത അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉന്നയിച്ച അപവാദ പ്രചരണത്തിൽ ഹംന റളിയല്ലാഹു അൻഹ അകപ്പെടുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുള്ള ഖുർആൻ വചനം ഇറങ്ങിയതോടെ അവർ പാശ്ചാത്യപിക്കുകയും ചെയ്തു. ഇസ്ലാമിക പ്രബോധന സേവനങ്ങളിൽ നിറഞ്ഞു നിന്നു ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ.